മൈ ഡിയർ സ്റ്റുഡൻസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇ വി എസ് ടീച്ചർ എന്തൊക്കെയായിരുന്നു ചർച്ച ചെയ്തിരുന്നത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ ഫോർട്ടി ടു ക്യാൻ ട്രാവൽ ആൻഡ് എ ക്യാച്ച് പ്രേ സഞ്ചരിക്കാം ഇരപീടിക്കാം ലോക്ക് ആ പിക്ചേഴ്സ് ഓഫ് സമ്പേഡ്സ് നോക്കൂ ചില പക്ഷികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ അത് നമ്മളോട് നോക്കാൻ പറഞ്ഞു ഫസ്റ്റത്തെ പിക്ചർ എന്താ കാണുന്നത് ആ തെറ്റിക്കോക്ക് എന്ന് പറഞ്ഞു അല്ലേ അതിനെന്താ പറയുക സാൻഡ് പൈപ്പർ ഇതിന് ആ നീളമുള്ള ചുണ്ടുണ്ടല്ലേ അതുപയോഗിച്ചു അത് അത് എന്ത് ചെയ്യും ആ മത്സ്യത്തെയും മറ്റു ജീവികളെയും കൊത്തിയെടുക്കുന്നു അല്ലേ പിന്നെ നീണ്ട കാലുകൾ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാൻ സഹായിക്കുന്നു പിന്നെ രണ്ടാമത്തെ പിക്ചർ എന്താ കടന്ന് ആ ഹമ്മിങ് ബേഡ് അല്ലേ അതായത് തേൻകൂരുവി എന്ന് പറയും നീണ്ട് കനം കുറഞ്ഞ സൂചി പോലുള്ള ആ ചുണ്ട് ഉപയോഗിച്ച് ആ പൂക്കളിൽ നിന്നും തേൻ കുടിക്കൂലേ പൂവിൽ നിന്ന് തെറിച്ച് പോകുന്നതുപോലെ തോന്നാറുണ്ട് അല്ലേ തേൻ നുകരും ബേക്ക് അടിച്ച് ബേക്കിലേക്ക് പറക്കാനുള്ള കഴിവുണ്ട് കേട്ടോ പിന്നെ പിന്നെ മൂന്നാമത് എന്താ പറയുന്നത് കാട്ടുതാറാവും അല്ലേ വയൽഡ് ഡക്ക് ആ വയൽഡ് ഡക്കിന് എന്താ പ്രത്യേകത ആ അതിൻ്റെ ഇത് ഉപയോഗിച്ച് ചൂണ്ടുപയോഗിച്ച് അത് ചെറു ജലജീവികളെയും ഒച്ചുകളെയും ജലസസ്യങ്ങളെയും ഒക്കെ ആഹാരമായി ഉപയോഗിക്കുന്നു അല്ലേ പിന്നെ നാലാമത് എന്താ പറയുന്നത് ആ വർണ്ണക്കൊക്കണല്ലേ വർണ്ണക്കൊക്കെ എന്താ പറയുക ഇംഗ്ലീഷ് പെലിക്കൻ അല്ലേ അപ്പോൾ ഈ വർണ്ണക്കൊക്കിന് ആ ചുണ്ടിൻ്റെ അടിയിൽ സഞ്ചി പോലെയുള്ള ഒരു ഭാഗമുണ്ട് പിന്നെ മത്സ്യത്തെ പിടിക്കാൻ സഹായിക്കുന്നു അല്ലേ പിന്നെ കാലുകൾ വെള്ളത്തിൽ നിൽക്കാൻ കഴിയുന്നുണ്ട് ഇത് പിന്നെ അഞ്ചാമത്തെ ഇതെന്താ പറയുന്നത് ആ കുളക്കോയിന്നൊക്കെ പറയും അല്ലേ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട് കുളക്കോയി പ്രത്യേക സൗണ്ടൊക്കെ ഉണ്ടാക്കും താമരക്കോയി എന്ന് പറയും ചില നാട്ടിൽ കുളക്കോയി എന്നൊക്കെ പറയുന്നത് അതിന് ഇംഗ്ലീഷ് വാക്കുണ്ട് ബ്രോൺസ് വിങ്ങട് ജക്കാന കേട്ടോ ബ്രോൺസ് വിങ്ങഡ്ഡ് ജക്കാന എന്ന് പറയും അപ്പോൾ അതിനെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ആ നീളമുള്ളതും കനം കുറഞ്ഞതുമായ ചുണ്ടുകളുണ്ട് അല്ലേ ആയം കുറഞ്ഞ വെള്ളത്തിൽ ഉള്ള കീടങ്ങളൊക്കെ കൊത്തി തിന്നു പിന്നെ ചെളിയിൽ നിൽ കൊക്കിനെ പോലെ തന്നെ ചെളിയിൽ നിൽക്കാൻ അത് ആ കാല് സഹായിക്കുന്നു അല്ലേ പിന്നെ ലാസ്റ്റ് പാരക്കിറ്റ് അല്ലേ തത്ത റോസ് റോസറിങ്ങഡ് പാരക്കിറ്റ് എന്ന് പറയും അതായത് ആ മോതിരത്ത എന്നൊക്കെ പേരുണ്ട് കേട്ടോ അപ്പോൾ ആ തത്ത കൊണ്ട് ചെറുതും ഉള്ളതുമായ ആ ചുണ്ടുപയോഗിച്ച് ആ വിത്തുകളും പരിപ്പുകളൊക്കെ കൊത്തി എടുക്കാൻ സഹായിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് പിക്ചേഴ്സിനെ പറ്റിയുള്ളത് നോക്കൂ താഴെ വാട്ട് ആർ ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് വിച്ച് എനേബിൾ ദീസ് ബേർഡ്സ് ടു മൂവ് ആൻഡ് ടു കെച്ച് പ്രേ ആ ഇര പിടിക്കുന്നതിനും സഞ്ചരിക്കുന്നതിനും സഹായിക്കുന്ന എന്തെല്ലാം പ്ര ശാരീരിക പ്രത്യേകതകളാണ് ഈ പക്ഷികൾക്കുള്ളത് ഹൗ ഡു ഷേപ്പ് ഷേ സൈസ് ലെഗ്സ് വിങ്സ് എക്സെട്രാ ഹെൽപ്പ് ബേഡ്സ് ടു ഫ്ലൈ ആ ആകൃതിയും വലുപ്പവും കാലുകളും ചിറകളും തുടങ്ങിയൊക്കെ ഈ പക്ഷികളെ പറക്കാൻ എങ്ങനെ സഹായിക്കുന്നു നോ ഡൗൺ ദ പോയിൻസ് ഇൻ യുവർ എൻവൈറോൺമെൻറ്റ് ഡയറിയിൽ കുറിക്കാൻ ഹാവ് യു സീൻ ദ ഈ ഗിൽ സ്നാച്ച് എവേ ചിക്സ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് ആ നിങ്ങൾ പരുന്ത് സ്നാച്ച് പറഞ്ഞാൽ തട്ടിയെടുക്കല്ലേ ആ പരുന്ത് കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളല്ലേ ചിക്സ് കോഴിക്കുഞ്ഞുങ്ങളെയും മറ്റ് ജീവികളെയേക്കും തട്ടിയെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റില്ലേ അതിൻ്റെ കാലിന് ആ കാല് ലെഗ് ഉപയോഗിച്ചിട്ടാണെന്ന് തട്ടിയെടുക്കുക വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ഈഗിൾ എന്താണ് ആ പരുന്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണേലെ ഹൗ ഡു ദീസ് പെക്യൂലിയാരിറ്റീസ് ഇനേബിൾ ദ ഈഗിൾ ടു ക്യാച്ച് പ്രേ ആ ഈ സവിശേഷതകൾ പരുന്തിനെ ഇരയെ പിടിക്കാൻ എങ്ങനെ പ്രാപ്തയാക്കുന്നു എങ്ങനെ സഹായിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ നെക്സ്റ്റ് പേജ് കിട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ് കാണുന്നതെങ്കിൽ മാവൂർ ടീച്ചർ വേൾഡ് ടീച്ചറുകളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ടീച്ചർ നമുക്കൊരു വർക്ക് തന്നിരുന്നു അല്ലേ വാട്ട് ഡസ് ബേഡ്സ് ലൈക്ക് ടു ഈറ്റ് പക്ഷികൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് ഫുഡിലെ നമുക്ക് നോക്കാം സ്മോൾ ക്രീച്ചേഴ്സ് ആ ചെറിയ ജീവികൾ കഴിക്കില്ലേ ഒച്ചിനെ കഴിക്കും ഫിഷിനെ കഴിക്കും എഗ്സിലെ മുട്ടകൾ കഴിക്കും അത്ര ബേഡ്സിൻ്റെ ഒക്കെ മുട്ടകൾ കഴിക്കും പിന്നെ സീഡ്സ് വിത്തുകൾ അക്കറ്റിക് വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ജലസസ്യങ്ങളൊക്കെ കഴിക്കും ഗ്രെയിൻസ് അല്ലെ ധാന്യങ്ങള് വേംസ് പൂക്കൾ പിന്നെ ഇൻസെക്ട്സ് പ്രാണികൾ ഫ്രൂട്ട്സ് പഴങ്ങൾ ഇതൊക്കെയാണ് പക്ഷികൾ ഭക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ് കാണുന്നതെങ്കിൽ മാവർ ടീച്ചർ വേൾഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നെക്സ്റ്റ് പേജ് നമ്പർ ഫോർട്ടി ത്രീ ഒബ്സേർവ് ദ പിക്ചേഴ്സ് ചിത്രം പരിശോധിക്കുക മേസ് ദ വീക്സ് ആൻഡ് ലാക്സ് പക്ഷിയുടെ ചുണ്ടുകളും കാലുകളും യോജിപ്പിക്കുക ഫസ്റ്റ് പിക്ചർ എന്താ കാണുന്നത് ഡെക്കിലേ അപ്പോൾ അതിൻ്റെ ലെഗ് അവിടെ കാണുന്നുണ്ട് അല്ലെ ബബ്ഡി ഫിറ്റായിട്ട് അതായത് വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നു ചർമ്മത്താൽ ബന്ധിതമായ കാലാണ് കാലാണല്ലേ പിന്നെ സെക്കൻഡ് പിക്ചർ എന്താ ഈഗിൾ അല്ലേ പരുന്ത് പരുന്തിൻ്റെ കാലം എന്താ പ്രത്യേകത ആ മൂർച്ചെറിയ ഷാർപ്പ് ലെഗ്സാണ് അത് ഇരയെ പിടിക്കാൻ സഹായിക്കുന്നുണ്ട് മൂന്നാമത്തേത് എന്താണ് ക്രെയിൻ അല്ലേ കൊക്ക് കൊക്കിൻ്റെ ചുണ്ട് ആ വെള്ളക്കെട്ടുന്നൊക്കെ ചെളിയിൽ നിന്നൊക്കെ വിരകളെ കൊത്തിയെടുക്കാൻ സഹായിക്കുന്നുണ്ട് അതിന് കാലെന്താ പ്രത്യേകത ലോങ്ങ് ലെഗ്ഗായിരിക്കും അല്ലേ കരയിലൂടെ നടക്കാൻ പറ്റിയ കാലാണ് പിന്നെ താഴെ എന്താ പറയുന്നത് നോ ഡൗൺ ഇൻ ദ എൻവിറോൺമെൻറ്റ് ഡയറി ഹൗ ബീക്സ് ആൻഡ് ലെഗ്സ് ഹെൽപ്പ് ബേഡ്സ് ഇൻ ഗാദറിങ് ഫുഡ് ആ ഭക്ഷണം ശേഖരിക്കുന്ന കൊക്കുകളും കാലുകളും പക്ഷികളെ എങ്ങനെ സഹായിക്കും അപ്പോൾ നമുക്ക് ടീച്ചർ വർക്ക് തന്നിരുന്നു അല്ലേ പക്ഷികൾ ഏതാണ് പിന്നെ അവരുടെ ഫിസ് ഫിസിക്കൽ ഫീച്ചേഴ്സിലേ ശാരീരിക പ്രത്യേകതകളോ പിന്നെ അഡാപ്റ്റേഷൻസ് അത് അനുകൂലങ്ങളും എഴുതാൻ പറഞ്ഞു അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ നമ്മൾ കണ്ടത് എന്താ ആ തെറ്റിക്കൊക്ക് അതോ വാൽ എന്നൊക്കെ പറഞ്ഞാൽ ആ സാൻഡ് പേപ്പർ എന്നും കേളി എന്നും രണ്ടും പറയാട്ടോ അപ്പോൾ കേളി ആണ് കൂടുതൽ യോജിച്ചതെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ ശാരീരിക പ്രത്യേകത എന്താ ലോങ് കർവഡ് ബീക്കാണ് ഇല്ലേ നീണ്ട് വളഞ്ഞ കൊക്കുണ്ട് തന്നെ പിന്നെ ഹാപ്സ് ടു ക്യാച്ച് ഫിഷ് വിത്ത് ഇറ്റ്സ് ലോങ് ബീക്ക് അല്ലേ അതിൻ്റെ ആ നീളമുള്ള ആ കൊക്ക് കൊണ്ട് മീനിനെ പിടിക്കാൻ സഹായിക്കുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് എന്താ സെക്കൻഡ് എന്താ ഹമ്മിങ് ബേഡ് അല്ലേ അതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്താണ് ആ ലോങ് ഷാർപ്പ് നീഡിൽ ലൈക്ക് ബീക്കിൽ നീളമുള്ളതും മുർച്ചയുള്ള സ്വിച്ച് പോലുള്ള കൊക്കുണ്ട് അതിന് അല്ലേ പിന്നെ എന്താ സ്മോൾ ബോഡി ആൻഡ് വിങ്സ് ഹെൽപ്പ് ദം ടു സ്റ്റാൻഡ് സ്റ്റിൽ ഇൻ ദ എയർ വൈൽ സക്കിങ് ഹണി അതായത് ഇതിൻ്റെ ചെറിയ ശരീരവും ചിറകുകളും തേൻ കുടിക്കുമ്പോൾ വാഴുവിൽ നിൽക്കാൻ സഹായിക്കുന്നുണ്ട് ഈ തേൻ കുരുവിക്കുന്ന സൂചിമുഖി എന്നൊക്കെ പേരുണ്ട് കേട്ടോ പിന്നെ ബേക്കോട്ട് വറക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് ഒക്കെ കൂടി കുളത്തിൽ എഴുതാൻ പറ്റില്ല പത്രമതി നെക്സ്റ്റ് എന്താ ഈഗിളിലേ അതിന് ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്താ ഷാർപ്പ് കെയർ കൂടെ വിഗ്സ് അതായത് മൂർച്ചയുള്ള വളഞ്ഞ കൊക്കുണ്ട് പിന്നെ ഷാർപ്പ് നൈറ്റ്സ് ഉണ്ട് മൂർച്ചയുള്ള നഖങ്ങളുണ്ട് പിന്നെ സ്ട്രോങ് ആൻഡ് വൈഡ് വിങ്സ് വിങ്സിലെ വിളന്ന ശക്തിയുള്ള ചിറകുകളാണല്ലേ അത് പറക്കുമ്പോൾ തന്നെ നല്ലൊരു സൗണ്ട് വരാറുണ്ട് നെക്സ്റ്റ് അനുകൂലങ്ങൾ അഡാപ്റ്റേഷൻസ് എന്താണ് ആ ഈഗ് സ്നാച്ച് ഇറ്റ്സ് പ്രേ വിത്ത് ഇറ്റ്സ് ഷാർപ്പ് നൈറ്റ്സ് ആ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കണ്ടില്ലേ മൂർച്ചയുള്ള നഖങ്ങൾ കൊണ്ട് പരുന്ത് ആ അതിൻ്റെ ഇരയെ തട്ടിയെടുക്കും അല്ലേ സ്നാച്ച് ചെയ്യുക അല്ലേ ഓക്കെ നെക്സ്റ്റ് എന്താ വൈൽഡ് ഡക്ക് അല്ലേ കാട്ടുതാറാവ് എൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്താ ലോങ് ആൻഡ് ഫ്ലാറ്റ് വിങ്സ് അതായത് ആ നീളമുള്ളതും പരന്നതുമായ ചിറകുകളുണ്ട് പിന്നെ ഫ്ലാറ്റ് ബീക്ക് അല്ലേ അതായത് പരന്ന ചുണ്ടുണ്ട് പിന്നെ അനുകൂലങ്ങൾ എന്താണ് ഇറ്റ് ക്യാൻ ഫ്ലൈ ലോങ് ഡിസ്റ്റൻസ് അതിന് വളരെ ദൂരെ പറക്കാൻ കഴിയും കേട്ടോ ആ നെക്സ്റ്റ് റോസ് റിങ്ങിഡ് കെ പാരക്കിറ്റില്ലേ ആ എന്ന് പറയും അതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്താണ് ആ കെറിയുടെ ബീക്ക് പോയിൻറ്റഡ് ക്ലോസ് അതായത് ആ വളഞ്ഞ കൊക്കും കൂർത്ത നഖങ്ങളും നെക്സ്റ്റ് എന്താണ് ഈറ്റ് സീഡ്സ് ആൻഡ് നട്ട്സ് വിത്ത് ദയർ സ്മോൾ ആൻഡ് സ്ട്രോങ് ഫീസ് അതായത് ചെറിയതും ശക്തവുമായ ചുണ്ടുപയോഗിച്ച് പരിപ്പും വിത്തും തിന്നുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ക്ലാസ് കാണുന്നതെങ്കിൽ മാവൂർ എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വയ്ക്കുന്നതായിരിക്കും താങ്ക്